യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിന്റെ കല്ലറയ്ക്കൽ വന്ന സമയത്ത് അവിടെ എന്താ കാണുന്നത്? അതിന്റെ 33-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ അവൾ കരയുന്നതും അവനോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും കണ്ടിട്ട് യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. നോക്ക്, ശിഷ്യന്മാരുടെ ചെറിയ വിജയത്തിൽ, അതൊന്നും വലിയ വിജയമൊന്നുമല്ല. യേശുവിന് എന്തോന്ന് വിജയം? ഭൂതങ്ങൾ പുറത്താകുന്നതല്ല യേശുവിന് വലിയ വിജയം വല്ലതും ആണോ? ഒന്നുമല്ല. ഇറ്റ് വാസ് നോട്ട് എ ബിഗ് ഇഷ്യൂ. പക്ഷേ ശിഷ്യന്മാരുടെ സന്തോഷത്തിൽ കർത്താവ് എന്ത് ചെയ്യുന്നു? ആഹ്ലാദിക്കുന്നു. അവരുടെ ചെറിയ വിജയത്തിൽ പോലും ആഹ്ലാദിക്കുന്നു. എന്ന് തന്നെയല്ല, അവന്റെ സ്നേഹിതരുടെ ഓരോ ചെറിയ പ്രയാസത്തിലും അവൻ ഉള്ളം നൊന്ത് കലങ്ങി. അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവെ വന്ന് കാണിക്കാൻ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. നോക്ക്, യേശു കണ്ണുനീർ വാർത്തു. ഹി വാസ് ക്രൈയിങ്. ഈവൻ ജീസസ് ക്രൈഡ്, ജീസസ് വെപ്റ്റ്. ഇതേ യേശു തന്നെ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. നമുക്കറിയാമല്ലോ, ആലയത്തിൽ അത് പൊൻവാണിഭക്കാർ അതിനെ വ്യാപാരശാലയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഹി വാസ് മൂവ്ഡ് വിത്ത് ഇമോഷൻസ്, സീൽ. നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് ഇല്ലേ, 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ കാണുന്നതാണ്. നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളഞ്ഞു. ഹി വാസ് ഇൻ എ വേ, യു നോ, ഹി വാസ് zealous and he was angry in a way. അവൻ എന്താണ് അതിനകത്ത് കോപിച്ചു എന്നുള്ള ഒരു ഒരു റോങ് സെൻസിലല്ല അവിടെ പറയുന്നത്. യു നോ, ഹി നെവർ വോണ്ടഡ് ടു സീ, ഹി വെൻ ഹി വാസ് സീയിങ് സംതിങ് ഹാപ്പൻ ടു ദ ടെമ്പിൾ ഓഫ് ദ ലോർഡ് ഓർ ദ ഹൗസ് ഓഫ് ഹിസ് ഫാദർ. പിതാവിന്റെ ആലയത്തെ വ്യാപാരശാലയാക്കിയത് കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്യാൻ പറ്റിയില്ല? അത് സഹിക്കാൻ പറ്റിയില്ല അല്ലേ? എവിടെയാണ് നമ്മൾ പറയുമല്ലോ, ജീസസ് വാസ് മീക്ക്. യാ, ഹി വാസ് മീക്ക്. പക്ഷേ പിതാവിന്റെ ആലയത്തെ വാണിഭശാലയാക്കുന്നത് കാണുമ്പോൾ അവന്റെ വികാരം എന്ത് ചെയ്യുകയാണ്? ഉയർന്നു വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വി നീഡ് ടു സീ ദാറ്റ് വി ആർ പ്ലെയിൻ പീപ്പിൾ ലൈക്ക് ജീസസ്. യേശുവിനെ പോലെ പ്ലെയിൻ ആയിരിക്കണം നമ്മൾ, യേശുവിനെ പോലെ ലളിത മനസ്കനായിരിക്കണം നമ്മൾ, വെച്ചുകെട്ടുകളില്ലാത്തവരായിരിക്കണം. യേശുവിന്റെ പ്രത്യേകതകൾ അവൻ യാതൊരു രീതിയിലുള്ള വെച്ചുകെട്ടുകളും അവനില്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ കുറെ കൂടെ ഫാസ്റ്റ് ആയിട്ട് പറയട്ടെ. ദെൻ വി സീ ദ വേർഡ്സ് ഓഫ് ജീസസ്. വി നീഡ് ടു സീ ദാറ്റ് എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞു, മൈൻഡ് ഓഫ് ജീസസ്, ദ ഹാർട്ട് ഓഫ് ജീസസ്, നൗ ദ വേർഡ്സ് ഓഫ് ജീസസ്. യേശുവിന്റെ വാക്കുകൾ, യേശുവിന്റെ വാക്കുകളെ കുറിച്ച് വേദപുസ്തകത്തില് ഓരോരുത്തരും രേഖപ്പെടുത്തുന്ന പല ഭാഗങ്ങൾ വ്യത്യസ്തമായ നിലയിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിന്റെ ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 4-ാം അധ്യായം chapter 4 verse 22, അവൻ വളർന്ന സ്ഥലത്ത് നസറത്തിൽ ചെന്ന് അവിടെ സിനഗോഗിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ 22-ാം വാക്യത്തിൽ എല്ലാവരും അവനെ പുകഴ്ത്തി, അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഗ്രേസ്ഫുൾ വേർഡ്സ്, കൃപയുടെ വാക്കുകൾ, കൃപയുടെ വാക്കുകൾ. ഒരുപക്ഷെ യേശുവിന് മുമ്പ്, അല്പം മുമ്പ് അവര് കണ്ട വലിയൊരു റിലീജിയസ് ലീഡറായിരുന്നു ആര്? സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാന്റെ വാക്കുകളിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഇറ്റ് വാസ് നോട്ട് ഗ്രേസ്ഫുൾ വേർഡ്സ്. സ്നാപക യോഹന്നാൻ പറഞ്ഞതൊന്നും കള്ളമൊന്നുമല്ല, പക്ഷേ സ്നാപക യോഹന്നാന്റെ വാക്കുകളുടെ പ്രത്യേകത, ഇറ്റ് വാസ് വെരി ഹാർഷ് സേയിങ്, ഭയങ്കര ഹാർഷായിട്ടാണ്. സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചു വന്നത് ആര്? ഇപ്പോൾ തന്നെ എന്താണ് വൃക്ഷത്തിന്റെ ചുവടിൽ കോടാലി വെച്ചിരിക്കുന്നു, ഫലം കായ്ക്കാത്ത വൃക്ഷത്തെയൊക്കെയും വെട്ടി തീയിലിട്ട് ചുട്ടുകളയും, വീശുമുറവന്റെ കയ്യിലുണ്ട്, അവൻ പതിർ കെടാത്ത തീയിൽ എറിഞ്ഞുകളയും, സൂക്ഷിച്ചോ. എല്ലാ ന്യായവിധിയുടെയും സന്ദേശമാണ് ആര് പറഞ്ഞത്? യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്. എന്നാൽ യേശു വന്ന് പ്രസംഗിക്കുമ്പോൾ ആദ്യം തന്നെ പറയുന്ന വാക്കുകൾ എന്താണ്? ഗ്രേസ്ഫുൾ ആയിട്ട് അവൻ പറയുകയാണ്, എന്നെ പിതാവ് അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. യെശയ്യാവിന്റെ പ്രവചനത്തിൽ ആ വേദഭാഗത്ത് ശരിക്കും പ്രസാദ വർഷം എന്ന് തന്നെ അല്ല പറയുന്നത്, കർത്താവിന്റെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രസാദ വർഷവും നമ്മുടെ കർത്താവിന്റെ പ്രതികാര ദിവസവും എന്നാ പറയുന്നത്. പക്ഷെ കർത്താവ് വായിച്ച കൂട്ടത്തിൽ വേദപുസ്തകം അവനങ്ങ് തിരുത്തിയെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും അതിനുള്ള അവകാശമില്ല, അത് എഴുതിയ ഓദർക്കല്ല അത് മാറ്റാനുള്ള അവകാശമുള്ളൂ. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് ശരിക്കും അവിടെ പറയേണ്ടിയിരുന്നതായ വാക്കുകൾ എന്തൊക്കെയായിരുന്നു? ശരിക്കും കർത്താവിന്റെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും നമ്മള്
യെശയ്യാവിന്റെ പ്രവചനം 61 അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുന്നതാണ്, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ. Isaiah 61:1, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും. നോക്ക്, ഇതേ വേദഭാഗം യേശു വായിച്ചപ്പോഴത്തേക്ക് പ്രതികാര ദിവസം എന്നുള്ളത് കർത്താവ് എന്ത് ചെയ്തു? വിട്ടുകളഞ്ഞു. എന്തുകൊണ്ട് വിട്ടുകളഞ്ഞത്? കർത്താവ് പറഞ്ഞ മറ്റൊന്നുമല്ല, ഞാൻ ഇപ്പം വന്നത് പ്രതികാര ദിവസം പ്രസംഗിക്കാനല്ലെന്ന്, അത്രേ ഉള്ളൂ. വരുന്നുണ്ട്, മൊത്തമായിട്ട് മാറ്റിയിട്ടില്ല. നമ്മൾ പ്രവാചകന്മാർ പറയുന്ന ഭാഷ പറഞ്ഞ ഒരു ബ്രാക്കറ്റ് പീരിയഡ് എന്നൊക്കെ പറയുമല്ലോ, ഒരു ബ്രാക്കറ്റ് പീരിയഡ് ഇല്ലേ? ഇപ്പൊ ബ്രാക്കറ്റ് പീരിയഡ് പറഞ്ഞു 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 ഇപ്പം അതിന്റെ റൈറ്റ് ടൈം ആർക്കും ഇല്ലാതെ വന്നിട്ടുണ്ട്. ഏതാ ഇപ്പൊ എല്ലാം ബ്രാക്കറ്റിനകത്തായി. പക്ഷേ കർത്താവ് ഇവിടെ പറയുന്നത് എന്താണ്? സി, ഇപ്പോൾ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ഇപ്പോൾ എന്നാൽ ലോകത്തെ വിധിപ്പാൻ അവൻ വരുന്നുണ്ട്, ലോകത്തെ വിധിക്കുവാൻ അവൻ വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴവനെ വിട്ടിരിക്കുന്നത് എന്താ? എന്തിനാണ് ദൈവത്തിന്റെ പുത്രൻ ഇപ്പോൾ വന്നത്? പ്രതികാര ദിവസം പ്രസംഗിക്കുവാനല്ല, പ്രതികാര ദിവസത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രതികാര ദിവസത്തിന്റെ വക്താവായിട്ടല്ല, ദൈവത്തിന്റെ പ്രസാദ വർഷം. അതുകൊണ്ടാണ് ജനങ്ങൾ അവനെ കുറിച്ച് പറഞ്ഞത് അവന്റെ ലാവണ്യ വാക്കുകൾ നിമിത്തമെന്ന്. അതേപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 7 കർത്താവ് ഗിരിപ്രഭാഷണം പ്രസംഗിച്ച് അതിനുശേഷം അതിന്റെ 28 വായിക്കുമ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അവിടെ കാണുന്നത് ഈ വചനങ്ങൾ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരെ ഉപദേശിച്ചത്. ഒന്നാമത് അവന്റെ വാക്കുകൾ ലാവണ്യ വാക്കുകളായിരുന്നു, പക്ഷേ ഇവിടെ പറയുന്നു അവന്റെ വാക്കുകൾ അധികാരമുള്ള വാക്കുകൾ. ശാസ്ത്രിമാരുടെ വാക്കുകൾ അധികാരമുള്ള വാക്കുകൾ അല്ലാതിരുന്ന എന്താണ്? അത് മറ്റൊന്നും കൊണ്ടല്ല, ശാസ്ത്രിമാർ സ്വന്തം അതോറിറ്റിയിലല്ല കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അവർ പറഞ്ഞത് അക്കോർഡിംഗ് ടു എന്നൂടെ ചേർത്തോണ്ടാണ്. ഷമ്മായിയുടെ ചിന്തകൾ അനുസരിച്ച്, റബി ഹില്ലേൽ പറയുന്നത് അനുസരിച്ച്, അല്ലെങ്കിൽ മോശയുടെ ന്യായപ്രമാണ പ്രകാരം എല്ലാം പറഞ്ഞപ്പോൾ അവരുടെ വായിൽ നിന്ന് അവരുടെ അധികാരത്തിൽ ഒരു വാക്ക് പോലും പറഞ്ഞില്ല, പറയാൻ അവർ കഴിയത്തില്ല. പക്ഷെ യേശു എന്ന് പറയുന്നത് എന്താണ്? ഞാനോ നിങ്ങളോട് പറയുന്നത്. അതാണ് യേശുവിന്റെ വാക്കുകൾ അധികാരത്തിന്റെ വാക്കുകളാണെന്ന് പറയാൻ കാര്യം. അതോറിറ്റി ഉണ്ടാകണം, ആ അതോറിറ്റി. അപ്പോൾ നാം നമ്മുടെ വാക്കുകളുടെ ആദ്യത്തെ പ്രത്യേകത എന്തായിരിക്കണം? ഫസ്റ്റ് ഓഫ് ഓൾ അത് ഗ്രേസ്ഫുൾ ആയിരിക്കണം. ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഗ്രേസ്ഫുൾ ആയിട്ട് സംസാരിക്കാൻ പഠിക്കണം. കടിച്ചു കയറി വർത്തമാനം പറയുന്നത് നിർത്തണം. പല്ലും കടിച്ചുകൊണ്ട് ആരുടെ അടുത്ത് ചെല്ലരുത്. Our word should be graceful. എന്ന ഗ്രേസ്ഫുൾ ആണെന്ന് പറയുമ്പോഴത്തേക്ക് കോംപ്രമൈസിംഗ് വേർഡ്സ് അല്ല നിങ്ങൾ മനസ്സിലാക്കണം. കോംപ്രമൈസിംഗ് വേർഡ്സ് അല്ല ഉദ്ദേശിക്കുന്നത്, വെൻ യു സ്പീക്ക്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. സത്യം പറഞ്ഞാലേ പറ്റുള്ളൂ, പക്ഷേ എങ്ങനെയായിരിക്കണം? പറയുന്നത് സ്നേഹത്തിലായിരിക്കണം എന്നുള്ളതാണ്. സ്നേഹത്തിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒരു ചെറിയ ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 19 അവിടെ നമ്മൾ കാണുന്നത്. ഒരു യുവാവ് യേശുവിന്റെ അടുക്കൽ വന്നു, ഒരു വ്യക്തി യേശുവിന്റെ അടുക്കൽ വന്നിട്ട് നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നിങ്ങൾക്കറിയാമല്ലോ ആ സ്റ്റോറിയിൽ യേശു അവനോട് പറഞ്ഞു, നീ നിനക്കുള്ളത് വിറ്റ ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറയുന്നതിന്റെ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവ് അവനെ നോക്കി അവനെ സ്നേഹിച്ചു എന്നിട്ട് പറയാണ്, ഒരു കുറവ് നിനക്കുണ്ട്. നോക്ക്, ഒരു കുറവ് നിനക്കുണ്ട് എന്ന് യേശു പറയുന്നതിന് മുമ്പ് ആദ്യം യേശു എന്ത് ചെയ്തു? അവനെ സ്നേഹിച്ചു. അപ്പൊ എനിക്ക് ആരോടെങ്കിലും ഒരാളുടെ കുറവ് പറയണമെങ്കിൽ, ചിലപ്പോൾ ആളുകളൊക്കെ പറയാ എന്നോട് ചോദിക്കാറുണ്ട്, ബ്രദറെ നമ്മൾ ഒരാളുടെ കുറവ് കണ്ടാൽ പറയാതിരിക്കാൻ പറ്റുമോ? അവരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു കുറവ് പറയാം, പക്ഷേ കുറവ് പറയുന്നതിന് മുമ്പ് ഒന്ന് നോക്കിയിട്ട് ചോദിക്കണം, ഈ കുറവ് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്? ഈസ് ഇറ്റ് ബിക്കോസ് ഐ ലവ് ഹിം? എനിക്കൊരാളുടെ കുറവ് പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ കുറവ് പറയുന്നതിന് മുമ്പ് യേശു എന്ത് ചെയ്തു? കർത്താവ് അവനെ നോക്കി അവനെ സ്നേഹിച്ചു, ഒരു കുറവ് നിനക്കുണ്ട്. അതാണ് വാസ്തവത്തിൽ ഗ്രേസ്ഫുൾ വേർഡ്സ് എന്ന് പറയുന്നത്. അവൾ, ഞാൻ ഒരാളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അയാളുടെ കുറവ് പറയാൻ എനിക്ക് അവകാശമില്ല. പക്ഷെ ഇന്ന് നമ്മൾ ഒരാളുടെ കുറവ് പറയുന്നത് എപ്പോഴാ? വെൻ വി ഡു നോട്ട് ലവ് ഹിം. ഒരാളെ സ്നേഹിക്കാത്തപ്പോഴാണ് ഇന്ന് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്? കുറവുകൾ പറയുന്നത്. എനിക്ക് ഒരാളോട് ഇഷ്ടമില്ലെങ്കിൽ അയാളുടെ കുറവല്ല ഞാൻ പറയും, ഇഷ്ടമുണ്ടെങ്കിൽ അയാളുടെ കുറവ് ജന്മം ചെയ്താണ് ഞാനോട് പറയത്തുമില്ല. ബട്ട് അതല്ല യേശുവിന്റെ വാക്കുകളുടെ പ്രത്യേകത.
ഹി ലവ്ഡ് പീപ്പിൾ ആൻഡ് ഓഫ് കോഴ്സ് അവൻ കുറവുകളെ ലാക്കിംഗ് പറഞ്ഞു കൊടുക്കാൻ മടിയില്ലാത്തവനുമായിരുന്നു. എന്നാൽ അതേസമയം യേശുവിന്റെ വാക്കുകൾ എന്താണ്? ഇറ്റ് വാസ് വേർഡ്സ് ഓഫ് അതോറിറ്റി. നമ്മുടെ വാക്കുകൾ ലാവണ്യ വാക്കുകളായിരിക്കണം, അതുപോലെ നമ്മുടെ വാക്കുകൾ എന്തുമായിരിക്കണം? അധികാരമുള്ള വാക്കുകളും ആയിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അധികാരമുള്ള വാക്കുകൾ. യേശു എപ്പോഴും പറഞ്ഞ എന്താണ്? ബട്ട് ഐ സേ അൺ ടു യു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തെന്നാൽ. അപ്പൊ ഈ അധികാരമുള്ള വാക്കുകൾ നമുക്ക് എങ്ങനെയാണ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അതൊരു നോർമൽ ക്വസ്റ്റ്യൻ ആണ്. ഹൗ ക്യാൻ വി ഹാവ് അതോറിറ്റി ഓവർ വേർഡ്സ്? യോഹന്നാന്റെ സുവിശേഷം 17:8 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ട് ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞ് നീ എന്നെ അയച്ചുവെന്ന് വിശ്വസിച്ചു മിടിക്കുന്നു. സി, യോഹന്നാന്റെ സുവിശേഷം 17 മഹാപുരോഹിത പ്രാർത്ഥനയാണ് നമ്മളവിടെ കാണുന്നത്. ആ പ്രാർത്ഥനയുടെ ഓരോ സന്ദർഭങ്ങളും നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് നമുക്ക് എന്തൊക്കെ നൽകി എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് സേസ് ദാറ്റ് എന്താണ്, ഞാൻ അവർക്ക് നിന്റെ നാമം വെളിപ്പെടുത്തി, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തു. അതിനുശേഷം കർത്താവ് പറയുന്നത്, നീ എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു. അതിൽ നമുക്ക് ലഭിച്ചതായ ഒരു പ്രധാന കാര്യമാണ് വചനം, മെസ്സേജ്. ദ വേർഡ് ഈസ് ഗിവൺ ബൈ ദ ലോർഡ്. ഇപ്പൊ ആരുടെ കയ്യിലേക്ക് കർത്താവ് കൊടുത്തിരിക്കുകയാണ്? വചനം. ഇറ്റ് ഈസ് വിത്ത് അസ്. പക്ഷെ അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതായിരിക്കണം. When you receive it from God, you have authority. അതുകൊണ്ടാണ് പ്രവാചകന്മാരോടൊക്കെ കർത്താവ് പറയുന്ന കാര്യമുണ്ട്, ഞാൻ നിന്നെ എന്റെ നാവാക്കിയിരിക്കുന്നു എന്നാ പറയുന്നത്. എന്നു ചോദിച്ചു കഴിഞ്ഞാല്, Now when you go and speak, you are not speaking your words, you speak my words. അപ്പോൾ സ്വർഗസ്ഥ പിതാവിന്റെ വാക്കുകൾ മാത്രം സംസാരിക്കുന്ന നാവാണ് എന്റേതെങ്കിൽ, യേശുവിന്റെ വാക്കുകൾ അധികാരമുള്ള വാക്കുകളായിരുന്നത് പോലെ എന്റെ വാക്കുകളും എങ്ങനെയുള്ളതായിരിക്കും? അധികാരമുള്ളതായിരിക്കും. പക്ഷേ എന്റെ നാവ് എന്റെ വാക്കുകളായിരിക്കരുത് സംസാരിക്കുന്നത്. എന്റെ നാവ് ആരുടെ വാക്കുകളായിരിക്കണം സംസാരിക്കുന്നത്? യേശുവിന്റെ വാക്കുകളായിരിക്കണം. അവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ സെൽഫ് ഡിനയൽ പ്രാവർത്തികമാകുന്നത്. ഞാൻ എന്റെ നാവുകൾ ഉരുവിടുന്നത് എന്റെ തലയിൽ ഞാൻ ആലോചിച്ച് ചിന്തിച്ച് കണ്ടെത്തുന്നതായ വാക്കുകളല്ല. When you allow Jesus to walk, Jesus to live in you, യേശു നിങ്ങളിൽ ജീവിക്കുന്നുവെങ്കിൽ പിന്നെ നിങ്ങളുടെ വാക്കുകൾ ആരുടെ വാക്കുകളായിരിക്കും? യേശുവിന്റെ വാക്കുകളായിരിക്കും. അങ്ങനെയുള്ള വാക്കുകൾക്കാണ് അധികാരമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയും, ഐ നോ, ഐ സ്പീക്ക് ദിസ്, ഇറ്റ് ഈസ് നോട്ട് മൈ വേർഡ്സ്, ഐ സ്പീക്ക് ഓൺ ബിഹാഫ് ഓഫ് ഗാഡ്. ഞാൻ ദൈവത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നുള്ള ബോധ്യം. അപ്പോൾ ഇഫ് യു വോണ്ട് ടു ലിവ് ലൈക്ക് ജീസസ്, യേശുവിന്റെ വാക്കുകൾ, യേശു തന്നെ പറഞ്ഞു, ഞാൻ ഒരു വാക്കും സ്വയമായിട്ട് സംസാരിക്കുന്നത് അല്ല, എന്റെ സ്വർഗസ്ഥ പിതാവിന്റെ വാക്കുകളാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് പറയാൻ കഴിയും, ഞാനൊരു കാര്യവും സ്വയമായിട്ട് സംസാരിക്കുന്നതല്ല പ്രത്യുത, ഞാൻ ആരുടെ വാക്കുകൾ? യേശുവിന്റെ വാക്കുകളാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് പറയാൻ കഴിയത്തക്ക രീതിയിൽ ആത്മാവിൽ യേശു കർത്താവുമായി ഒരേ ആത്മാവാകുന്ന ഒരു വ്യക്തിക്കാണ് അധികാരത്തിന്റെ വാക്കുകൾ ഉള്ളത്. അപ്പൊ ലാവണ്യ വാക്കുകളും അധികാര വാക്കുകളും നമ്മൾ കണ്ടു. എന്നാൽ യേശുവിന്റെ വാക്കുകളെ കുറിച്ച് വീണ്ടും പറയുമ്പോഴത്തേക്ക് അവിടെ മറ്റൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. യേശുവിന്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞിട്ട് അവർ പറയുകയാണ്, John 6:60, ഇത് കഠിന വാക്ക്, അവർ പറയുന്ന വാക്കാണ്, ദിസ് ഇസ് ഹാർഡ് സേയിങ്, ഇത് കഠിന വാക്ക്. കാര്യം യേശു കർത്താവ് തലേ ദിവസം 5000 പുരുഷന്മാർക്കും അവരുടെ കൂടെ ഉണ്ടായിരുന്നവർക്കും ആഹാരം കൊടുത്തു. പിറ്റേ ദിവസം ആഹാരം തിരക്കി യേശുവിന്റെ പിന്നാലെ വന്ന ജനങ്ങൾക്ക് യേശു ആഹാരം കൊടുക്കുന്നതിന് പകരം പറയുകയാണ്, ഇനി ആഹാരം തന്ന് നിങ്ങളെ കൂടെ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇഫ് യു വോണ്ട് ടു ഫോളോ മീ, യു മേക്ക് എ കവനന്റ് വിത്ത് മീ, ഞാനുമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് നിങ്ങൾ വരണം. നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ജീവൻ ഇല്ല. ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കത്തക്ക രീതിയിൽ, അതാണ് എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്താൽ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും. അങ്ങനെ യേശുവിൽ എബൈഡ് ചെയ്യുന്ന ഒരു ജീവിതാനുഭവം ഉണ്ടെങ്കിൽ മാത്രം ഇനി എന്നെ അനുഗമിച്ചാൽ മതി എന്ന് യേശു കട്ടായം പറയുമ്പോൾ ആളുകൾ പറയാണ്, ദിസ് ഈസ് ഹാർഡ് സേയിങ്. നമ്മുടെ ജീവിതത്തിലും ചില സമയത്തൊക്കെ ഒരു ഹാർഡ് സേയിങ് ആണെന്ന് ജനങ്ങൾക്ക് തോന്നണം, അറിയണം. കാര്യം ഹാർഡ് സേയിങ്ങിന്റെ പ്രത്യേകത എന്നറിയാമോ? കഠിന വാക്കുകൾ പ്രത്യേകത, ഇറ്റ് ഇസ് നോട്ട് വേർഡ്സ് ഓഫ് കോംപ്രമൈസ്.
പലപ്പോഴും നമ്മുടെ ഒരു പ്രത്യേകത നമ്മുടെ കോംപ്രമൈസിന്റെ വേർഡ്സ് ആണ് നമ്മളുടേത്. പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ യേശുവിനെ പോലെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് സ്നേഹത്തിൽ സത്യം സംസാരിക്കാൻ പറ്റും, യേശുവിന്റെ അധികാരത്തോടുകൂടെ സംസാരിക്കാൻ പറ്റും. പക്ഷേ ലോകമായിട്ടും ലോകത്തിന്റെ സിസ്റ്റവുമായിട്ടും ഒരു കോംപ്രമൈസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. അങ്ങനെ അൺകോംപ്രമൈസിങ് ആകുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ എങ്ങനെയുള്ളതായിത്തീരും? കഠിന വാക്കുകളായിത്തീരും. ആകട്ടെ, ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് അനുസരിക്കാൻ പറ്റും എന്ന് അവര് പറഞ്ഞു. അതിന്റെ വേഴ്സ് 66 വായിക്കുമ്പോഴത്തേക്ക് അന്ന് മുതൽ യേശുവിന്റെ ശിഷ്യന്മാര് അവരിൽ പലരും അവനെ വിട്ടുപോയി. പോകട്ടെ, യേശു അവരെ ആരെയും പിടിച്ചു നിർത്താൻ നോക്കിയില്ല. ഒരു മെഗാ ചർച്ച് പണിയാനായിരുന്ന ആഗ്രഹമെങ്കിൽ യേശു പറഞ്ഞേ, നില്ല കുഞ്ഞുങ്ങളെ, അത്രയും കഠിനമായിട്ട് ഞാനൊക്കെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, ഇതാ നിയമം. പക്ഷേ നമുക്ക് എന്താ, ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് അന്യോന്യം സംസാരിക്കാമല്ലോ. യേശു ഒരിക്കലെങ്കിലും അവനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടൊരു ഡയലോഗ് നടത്തിയതായിട്ട് നിങ്ങൾ വായിക്കുന്നുണ്ടോ? ഇരിക്കുക, നമുക്ക് സംസാരിച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. യേശു, ഹി വാസ് ആൻ അൺകോംപ്രമൈസിംഗ് മാൻ. ആൻഡ് ഇഫ് യു വോണ്ട് ടു ലിവ് ലൈക്ക് ജീസസ്, യു നീഡ് ടു ബി ആൻ അൺകോംപ്രമൈസിംഗ് മാൻ. കാര്യങ്ങളുമായി ഒത്തുതീർപ്പുണ്ടാക്കുന്ന വ്യക്തികളല്ല, ലോകവുമായി ഒത്തുതീർപ്പുണ്ടാക്കുന്ന വ്യക്തികളാകാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. വി നീഡ് ടു സീ ദാറ്റ് അവർ വേർഡ്സ് ആർ അൺകോംപ്രമൈസിംഗ്. അങ്ങനെയുള്ള ആളുകൾ വന്നാൽ മതി, അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സഭയിലേക്കും വന്നാൽ മതി. അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് വേണം സഭ ഉണ്ടാക്കാൻ. അല്ലാതെ ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇന്നത്തെ ഒരു വലിയ തിയോളജി ഇറങ്ങിയിട്ടുണ്ട്. ആ തിയോളജിയുടെ പേരെന്ന് പറഞ്ഞാൽ നോ പ്രോബ്ലം തിയോളജി. എന്താ പറഞ്ഞാലും നോ പ്രോബ്ലം. പക്ഷേ ഞാൻ നേരത്തെ കള്ളു കുടിക്കുവാണെന്ന്, ഇപ്പോൾ അത്രയും കള്ളു കുടിക്കത്തില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്കോ മദ്യപിക്കും. ഞാൻ സഭയിൽ വരുന്നതിനകത്ത് പ്രശ്നമല്ലോ ഉണ്ടോ പാസ്റ്ററെ? നോ പ്രോബ്ലം. പിന്നെ സൺഡേ മോർണിംഗ് കുടിക്കല്ലേ കേട്ടോ, ഉച്ച കഴിഞ്ഞിട്ട് ആകാവും. പക്ഷേ എനിക്ക് ഭാര്യ കൂടാതെ വേറൊരു ബന്ധങ്ങളും ഉണ്ട്. ഞാൻ സഭയിൽ വരുന്നതിനകത്ത് പ്രശ്നമുണ്ടോ പാസ്റ്ററെ? നോ പ്രോബ്ലം. പിന്നെ അവരെ കൂടെ കൊണ്ടുപോലെ, രണ്ടുപേരെയും കൊണ്ടുപോലെ, ആള് കൂടട്ടെന്നേ. പ്രിയമുള്ളവരെ, ഒരു കോംപ്രമൈസിങ് മെന്റാലിറ്റിയിലേക്ക് ഇന്ന് സഭ ലോകവുമായിട്ടൊരു കോംപ്രമൈസിങ്ങിലേക്ക് പോകുന്ന ഈ കാലയളവിൽ പല സമയത്തും നമ്മുടെ വാക്കുകൾ എങ്ങനെയുള്ള വാക്കുകളായിരിക്കണം? കഠിന വാക്കുകൾ തന്നെ ആയിക്കോട്ടെ, ലെറ്റ് ഇറ്റ് ബി ഹാർഡ് സേയിങ്സ്, അൺകോംപ്രമൈസിംഗ് ആയിട്ട്. ദൈവവചനത്തിനും ദൈവാത്മാവിനും യോജിക്കാത്ത യാതൊരു കാര്യങ്ങളോടും ഒരു യോജിപ്പുമില്ലാത്ത നിലയിൽ, ഒരു ഒത്തുതീർപ്പുമില്ലാത്ത നിലയിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. യേശു ഒരിക്കലും കോംപ്രമൈസ് ചെയ്തില്ല. അവന്റെ ശിഷ്യൻ തലേദിവസം ഭക്ഷണം കഴിച്ച മുഴുവൻ പേരും പോയി, അവന്റെ ശിഷ്യന്മാർ വിട്ടേച്ച് പോയി, ഒടുവിൽ 12 മാത്രം അവശേഷിച്ചു. ആ 12 പേരോടും കർത്താവ് പറഞ്ഞില്ല, കണ്ടോ കുഞ്ഞുങ്ങളെ, അവരെല്ലാം ഇന്നലെ അപ്പമൊക്കെ തിന്നേച്ച് ഇട്ടേച്ച് പോയ കണ്ടോ, നിങ്ങളെങ്കിലും പോകല്ലേ, നിങ്ങളോട് പോയാൽ എനിക്ക് ആരുണ്ടെന്നൊന്നും കർത്താവ് ചോദിച്ചൊന്നുമില്ല. കർത്താവ് ചോദിക്കുന്നത്, എന്തിനാണ് ആ നോക്കി നിൽക്കുന്നത്, പോകല്ലോ നിന്നെ കൂടെ എന്നാ ചോദിച്ചത്. നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടെങ്കിൽ പോകാം. ഞാൻ ഐ എം നോട്ട് റെഡി ഫോർ എ കോംപ്രമൈസ്. ഇന്നലെ 10,000 പേരെങ്കിലും അവന്റെ ഭക്ഷണം കഴിച്ചു കാണും, ഇന്ന് 12 മാത്രം ഉള്ളപ്പോൾ ആ 12 പേരെ കൂടെ കൂടെ നിർത്താനല്ല യേശു നോക്കിയത്. അതിനകത്ത് ആരെങ്കിലും പോകുന്നെങ്കിൽ പൊക്കോട്ടെന്നാ കർത്താവ് പറയുന്നത്. പക്ഷേ അവരവനോട് ചോദിച്ചു, കർത്താവ് ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകും? നിത്യജീവന്റെ മുഴികൾ നിന്റെ വക്കൽ ഉണ്ടല്ലോ. നിന്റെ വാക്കുകൾ കഠിന വാക്കുകളാ, പക്ഷേ അത് നിത്യജീവന്റെ മൊഴികളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കണം, നിത്യജീവന്റെ മൊഴികൾ കഠിന വാക്കുകളാണ്, അതിന് സംശയമൊന്നുമില്ല. നിത്യജീവന്റെ വാക്കുകൾ പഞ്ചാര വാക്കുകളല്ല. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നെന്ന് കർത്താവ് പറഞ്ഞു, പക്ഷേ നിങ്ങൾ ഭൂമിയുടെ പഞ്ചസാരയാണെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ പലപ്പോഴും എന്നാണെന്നറിയാമോ, ഭൂമിയുടെ പഞ്ചസാരയാകാനാണ് നമുക്കെല്ലാം ആഗ്രഹം. എല്ലാവരെയും സുഖിപ്പിച്ച്, എല്ലാവരെയും സന്തോഷിപ്പിച്ച്, എല്ലാവർക്കും എല്ലാമായിട്ട് ജീവിക്കാനാണ് നമ്മുടെ ആഗ്രഹം. നോ, ഉപ്പാണെങ്കിൽ ചിലപ്പോൾ മുറിവേൽക്കും, ചിലപ്പോൾ നീറും. മുറിവുകളുണ്ടെങ്കിൽ അത് പൊറുക്കണമെങ്കിൽ ചിലപ്പോൾ നീറ്റൽ അനുഭവിക്കേണ്ടി വരും. ഇറ്റ് ഈസ് ദയർ. അപ്പൊ യേശുവിന്റെ വാക്കുകൾ, ഇറ്റ് വാസ് ഹാർഡ് സേയിങ്, ഇറ്റ് വാസ് ട്രൂത്ത്ഫുൾ വേർഡ്സ്. യേശുവിന്റെ വാക്കുകൾ സത്യസന്ധമായ വാക്കുകളായിരുന്നു. അവൻ പറഞ്ഞു, എന്താ നിങ്ങളുടെ വാക്കുകൾ ഉവ് ഉവ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഉവ് ഉവ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളൊരു വാക്ക് പറഞ്ഞാൽ മാറ്റി പറയുക എന്ന് പറയുന്നത് ദൈവികമായ കാര്യമല്ല. ഇഫ് യു സേ യെസ്, ലെറ്റ് ബി യെസ്. ഇഫ് യു സേ നോ, ഇറ്റ് ഇസ് നോ. ഞാൻ ഒരു ഇവിടുത്തെ സഭകളുടെ ഒരു ലീഡർ ഒരാളോട് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഇന്നാളിൽ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, ഇന്നാളി വേറെയല്ലേ പറഞ്ഞത്, ഇപ്പൊ എന്താ പിന്നെ ഇങ്ങനെ മാറ്റി പറയുന്നത്? ഞാൻ ചോദിച്ചതല്ല, വേറൊരാളും ഇപ്പൊ എന്താ ഇങ്ങനെ മാറ്റി പറയുന്നത്? വാക്ക് മാറ്റി പറയുന്നത് ശരിയല്ല കേട്ടോ. വാക്കല്ല പിന്നെ എന്താ മാറ്റുന്നത്? ഇപ്പൊ എനിക്കിപ്പോ മാറ്റാൻ, എനിക്ക് എന്നെ മാറ്റാൻ പറ്റുമോ? പിന്നെ എന്താ മാറ്റാൻ പറ്റുള്ളൂ? ആ ഞാനിപ്പോ വേറെ എന്താ മാറ്റുന്നത്? വാക്കല്ലാതെ എന്തോ? അങ്ങനെ തോന്നുമ്പോ തോന്നുമ്പോ തോന്നുന്ന വാക്കുകൾ പറയുന്നതല്ല ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. ലെറ്റ് യുവർ വേർഡ്സ് ബി യെസ്,
Let your yes be yes and let your no be no. നിങ്ങളുടെ ഉവ എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ഉവ എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ആയിരിക്കട്ടെ. അത്രയ്ക്കും എന്താ ഉറപ്പുള്ള ആ രീതിയിലുള്ള ഒരു ജീവിതമാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. Let your words be yes, let your yes be yes and no means no. യേശു സംസാരിക്കുമ്പോഴൊക്കെ പറയാറുള്ള ഒരു കാര്യമുണ്ട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. ആമേൻ 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 എന്ന് പറയുന്നത് ഒരു ഫ്രേസാണ്, ഒരു അരാമിക് ഫ്രേസാണ്. ആ ഫ്രേസിന്റെ ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞാൽ നീ മനസ്സിലാക്കിയിരിക്കുന്നത് ശരിയല്ല, ദിസ് ഈസ് ദ ഫൈനൽ ട്രൂത്ത് എന്ന് പറയുന്നതാണ് ആമേൻ ആമേൻ എന്ന് പറയുന്നത്. When Jesus was saying amen amen, he says what you believe, it is not the real truth. What is the real truth? I will say this is the final truth. ഇതാണ് ആത്യന്തികമായ സത്യം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ പോലെ ആകുവാൻ പരിശ്രമിച്ചാൽ നമ്മൾ എല്ലായ്പ്പോഴും നോക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ആത്യന്തികമായ സത്യം എന്താണ്, ആത്യന്തികമായ സത്യം എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കാനായിട്ട് പരിശ്രമിക്കണം.